അതേസമയം യു ജി സി നിർദ്ദേശം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പ്രവേശന നടപടികളാണ് കാലടി സർവകലാശാലയിലെ പി എച്ച് ഡി പ്രവേശനത്തിലെ ക്രമക്കേടിന് കാരണം പ്രവേശന പരീക്ഷയ്ക്ക് എഴുപത് ശതമാനവും അഭിമുഖത്തിന് മുപ്പത് ശതമാനവും വെയിറ്റേജ് എന്നതാണ് യു ജി സി മാനദണ്ഡം യു ജി സി നിർദ്ദേശം പാലിക്കണമെന്ന കഴിഞ്ഞ വർഷം തീരുമാനിച്ച കാലടി സർവകലാശാല ദിവസങ്ങൾക്കകം അത് അട്ടിമറിച്ചു മീഡിയ വണ്ടി എക്സ്ക്ലൂസീവ് പ്രവേശന പരീക്ഷയ്ക്ക് എഴുപത് ശതമാനം വെയ്റ്റേജ് അഭിമുഖത്തിന് മുപ്പത് ശതമാനം ഇങ്ങനെ കണക്കാക്കി വേണം പി എച്ച് ഡി പ്രവേശനം നടത്താനെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഒത്തിരി പരാതികൾ വന്നതിന് പിന്നാലെ ഈ നിർദ്ദേശം നടപ്പിലാക്കാൻ കാലടി സർവകലാശാല തീരുമാനിക്കുന്നു കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയഞ്ചിന് വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശവും നൽകി പക്ഷേ നാല് ദിവസത്തിനു ശേഷം ഈ നിർദ്ദേശം റദ്ദാക്കി യു ജി സി നിർദ്ദേശമൊന്നും നോക്കേണ്ട നിലവിലെ രീതിയിൽ തന്നെ പോയാൽ മതിയെന്ന് പ്രവേശന പരീക്ഷ നടത്തുമെങ്കിലും അതിന്റെ മാർക്ക് പ്രവേശനത്തിൽ മാനദണ്ഡമാക്കാറില്ല അഭിമുഖത്തിന് ശേഷം സെലക്ഷൻ കമ്മിറ്റി നൽകുന്ന പട്ടിക അപ്പാടെ അംഗീകരിച്ചാണ് കാളി സർവകലാശാല പി എച്ച് ഡി പ്രവേശനം നടത്തുന്നത് ക്രമക്കേടുകൾക്ക് വഴി വെക്കുന്നതും ഈ രീതി തന്നെ ഇത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് പി എച്ച് ഡി പ്രവേശനം ലഭിക്കുവാനും അവർക്ക് ഗവേഷണ ഡിഗ്രി കിട്ടുവാനും ഉള്ള വേദി ഒരുക്കുവാനുള്ള വഴിയാണ് ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സംസ്കൃത സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്കൃത സർവകലാശാലയുടെ ഈ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് നിവേദനവും നൽകിയിട്ടുണ്ട് യു ജി സി നിർദ്ദേശം നടപ്പിലാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് ഈ വർഷം വന്നെങ്കിലും അതിനെതിരെയും അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ് കാലടി സർവകലാശാല സെലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചാൽ ആരെയും തിരികെ കയറ്റാൻ കഴിയുമെന്ന് കെ വിദ്യേതുൾപ്പെടെ കാർഡി സർവകലാശാല അടുത്തിടെ നടത്തിയ പ്രവേശനങ്ങൾ തെളിയിക്കുന്നുണ്ട് യു ജി സി നിർദ്ദേശം നടപ്പിലാക്കാത്തതിന്റെ കാരണം വേറെ തേടിപ്പോകേണ്ടതില്ലോ മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട് നോക്കൂ കൃത്യമായി അസ്ലമിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ മാനദണ്ഡമനുസരിച്ച് എഴുപത് ശതമാനം എഴുത്തു പരീക്ഷയ്ക്കാണ് വെയ്റ്റേജ് ഉള്ളത് മുപ്പത് ശതമാനമാണ് അഭിമുഖത്തിന് പക്ഷെ ഇതെല്ലാം അപ്പാടെ അട്ടിമറിക്കുന്ന കാഴ്ചകളാണ് ഇങ്ങനെ സെലക്ഷൻ കമ്മിറ്റിക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് യു നിർദ്ദേശം യു ജി സിയുടെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുക തന്നെ ഓരോ സർവകലാശാലയ്ക്കും കേരളത്തിൽ ഓരോ സർവകലാശാലയ്ക്കും അവരുടെ സ്റ്റാറ്റ്യൂട്ടുകളും അവിടെ നിയ നിയന്ത്രണ സംവിധാനങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ യു ജി സിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുകൂല അല്ലെങ്കിൽ ഒന്നുകിൽ ചേർന്ന് നിൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഈ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യൂണിവേഴ്സിറ്റികൾക്ക് അതിൻ്റെതായ നിയമന രീതി തീരുമാനിക്കാമെന്നുണ്ട് ആ സംബന്ധിച്ചുള്ള പല കേസുകളും ഒക്കെ തന്നെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതികളിലെത്തുമ്പോൾ അത് യു ജി സി നിർദ്ദേശങ്ങൾക്കാണ് മുൻഗണന നൽകുക ഈ കാലി സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം അവർ പിന്തുടരുന്ന രീതി എന്ന് പറയുന്നത് പൂർണ്ണമായും പി എച്ച് ഡി പ്രവേശനത്തിന് അഭിമുഖം ആണ് പ്രധാനമായും എടുക്കുന്നത് എൻട്രൻസ് പരീക്ഷ എഴുതുകയും എൻട്രൻസ് എഴുതി അഭിമുഖത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ് എൻട്രൻസിനെ മാനദണ്ഡമാക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ എൻട്രൻസ് മാനദണ്ഡമാക്കില്ല പകരം അഭിമുഖത്തിന് ശേഷം ആ ഇൻ്റർവ്യൂ കമ്മിറ്റി സെർച്ച് കമ്മിറ്റി നൽകുന്ന ലിസ്റ്റ് അതിലൊരുപക്ഷെ അവർ എൻട്രൻസ് പരിഗണിക്കാം പരിഗണിക്കാതിരിക്കാം അല്ലെങ്കിൽ അഭിമുഖം മാത്രം പരിഗണിക്കാം എന്തായാലും നമുക്ക് അറിയാമോ കെ വിദ്യയുടെ അടക്കം മിനിറ്റ്സ് വന്നപ്പോൾ അതിലൊന്നും ഒരു മാർക്കോ വെയിറ്റോ ഒന്നും ഞങ്ങൾ ഇത്ര പേര് പതിനാറ് പേർ തിരഞ്ഞെടുത്തിരിക്കുന്നു പത്ത് പേർ തിരഞ്ഞെടുത്തിരിക്കുന്നു പിന്നെ കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നു ഒരു പട്ടിക മാത്രമേ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇതിൽ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇതിൽ യോഗ്യരായ ആൾക്കാർ കയറാതെ വന്നാൽ അവർക്ക് കോടതിയിൽ നിന്നും പോകാൻ കഴിയില്ല കാരണം ഇതിൽ എന്തെങ്കിലും മാർക്കുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതേസമയം യു ജി സി രണ്ടായിരത്തി പതിനെട്ട് മുതൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ് എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു പരീക്ഷ അതുകൊണ്ട് തന്നെ എഴുത്ത് പരീക്ഷ എന്ന നിലയിൽ അവരുടെ കഴിവുകൾ കണ അളവാ കണക്കാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ വെയിറ്റ് എഴുപത് ശതമാനം വെയിറ്റ് ചെയ്ത് നൽകണം അഭിമുഖത്തിൽ സ്വാഭാവികമായും വ്യക്തികൾക്കനുസൃതമായി ഒരു പക്ഷേ മാർക്കുകൾ മാറാം ഈ പറയുന്ന പോലെ ഏതെങ്കിലും തെറ്റായ വഴികളിലൂടെ ഒരാൾക്ക് അധികം മാർക്ക് നൽകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് മുപ്പത് ശതമാനം മാത്രമേ അതിൻ്റെ വെയിറ്റ് ചെയ്തു കാരണം പരമാവധി മാർക്ക് കൊടുത്താൽ പോലും ഒരാൾക്ക് പിന്നെ പിന്നെ ഈ ഒരു അയാൾ അയാളുടെ യോഗ്യതയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന രീതിയിൽ മാത്രമല്ല പരമാവധി മാർക്ക് ഒരാൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതുപോലും ഒരു പക്ഷേ ഉദ്യോഗാർത്ഥികൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും കാരണം എൻട്രൻസിൽ വളരെയധികം മാർക്ക് കുറഞ്ഞ ഒരാൾക്ക് അഭിമുഖത്തിൽ മാത്രം ഒരുപാട് മാർക്ക് വരികയാണെങ്കിൽ അതൊക്കെ പി എസ് സിയിൽ മറ്റുമൊക്കെ നിരവധി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത് പോലെ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുമായിരുന്നു ഈ ഒരു ഈ ഒരു അവസ്ഥ ഭരണമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യം പിന്നെ ഇരുപത്തി മൂന്നാം തീയതി ആ ഉത്തരവിറക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ഹെഡ് ഓഫ് ദി ദിപ്പാർട്ട്മെന്റിന് നിർദ്ദേശം നൽകുന്നു കാരണം ഇങ്ങനെയാണ് നമ്മൾ യു ജി സി നിർദ്ദേശം നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ എൻട്രൻസിൻ്റെ മാർക്കും അഭിമുഖത്തിന് കിട്ടുന്ന മാർക്കും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക സ്വാഭാവികമായും റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റ് തന്നെ തയ്യാറാക്കും അപ്പോൾ ആ കാര്യത്തിൽ വളരെ സുതാര്യത ഉണ്ടാകുന്ന രീതിയിലാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് പതിനൊന്നിന് നവംബർ രണ്ടായിരത്തി ഇരുപത്തിന് ഉത്തരവ് ഇറക്കുകയും എച്ച് ഒഡികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു അതേസമയം വലിയ തോതിലുള്ള കോലാഹലം അവിടെ ഉണ്ടായി കാരണം ഇതിന് പ്രവേശനം മുഴുവൻ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് പോകുന്ന പറയുകയും പല താല്പര്യങ്ങൾ ഉയർന്നുവരെയും തുടർന്ന് നാല് ദിവസത്തിന് ശേഷം ഇരുപത്തി ഒൻപതാം തീയതി ആ ഒരു മാറ്റുന്നു നിലവിൽ വന്ന നിർദ്ദേശം പിൻവലിച്ചിരിക്കുന്നു എങ്ങനെയാണോ നിലവിൽ തുടരുന്ന രീതി അതായത് അഭിമുഖത്തിൻ്റെ മാർക്ക് മാത്രം അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അഭിമുഖത്തിൻ്റെ നടത്തുന്ന സെലക്ഷൻ കമ്മിറ്റിയുടെ പട്ടിക മാത്രം അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകാവുന്ന തീരുമാനത്തിലേക്ക് അതായത് ക്രമക്കേട് നടത്താനുള്ള വഴികൾ തുറന്നിട്ടുകൊണ്ടാണ് അതും യു ജി സിയുടേതായ നിർദ്ദേശം വളരെ വ്യക്തമായ സുതാര്യമായ ആർക്ക് വേണമെങ്കിലും ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അത് പരിശോധിക്കാനൊക്കെ കഴിയുന്ന നിരത്തിയുള്ള സുതാര്യമായ സംവിധാനം ഉണ്ടായിരിക്കേ വീണ്ടും പഴയ രീതിയിലുള്ള അഭിമുഖത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ സെലക്ഷൻ കമ്മിറ്റി നൽകുന്ന ഒരു പട്ടിക അത് എങ്ങനെയാണെന്ന് ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പട്ടികയിൽ വരുന്നതുകൊണ്ടാണ് ഒരു പക്ഷേ ഇത്രയും നമുക്കറിയാം നമ്മൾ വിദ്യയുടെ ക്രമക്കേട് വന്നു സംവരണ അട്ടിമറുൾപ്പെടെ പുറത്തു വന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയത് രണ്ടായിരത്തി ഇരുപതിലെ ഇരുപത്തൊന്നിലേക്കുള്ള ഇരുപതിൽ നടത്തി ഡിസംബറിൽ നടത്തിയ അഡ്മിഷനിൽ ഒരു വിദ്യാർത്ഥി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വി സി തന്നെ കാലി സർവകലാശാല വി സി തന്നെ വകുപ്പ് വകുപ്പ് മേധാവിയെ വിളിക്കുന്ന ഓഡിയോ പുറത്തു നിന്ന് അദ്ദേഹം അത് സ്ഥിരീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ അർത്ഥത്തിൽ നിരന്തരമായി പ്രവേശനത്തിൽ ിൽ ഇടപെടാനുള്ള ഒരു സ്പേസ് കിട്ടുന്ന ഇടം കിട്ടുന്നത് ഈ ഒരു റെഗുലേഷൻ നടപ്പാക്കാത്തത് കൊണ്ടാണ് ഇത് സംബന്ധിച്ചൊരു പരാതി ഒരു മലയാള കഴിഞ്ഞ വർഷം തന്നെ മലയാള വിഭാഗത്തിലെ പി ജി ഡി പ്രവേശനം സംബന്ധിച്ചൊരു പരാതി വരികയും ഹൈക്കോടതിയിൽ വരികയും ഹൈക്കോടതി ഉത്തരവിട്ടു യു ജി സി നിർദ്ദേശമാണ് നടപ്പിലാക്കേണ്ടതെന്ന് ഉടനെ തന്നെ സർവകലാശാല അപ്പീലുമായി പോയിരിക്കാൻ അപ്പീൽ ഇപ്പോഴും ഹൈക്കോടതിയിൽ നിൽക്കുകയാണ് അതായത് അതിനെ മറികടക്കാൻ അത് പരിഹരിക്കാൻ കോടതിയിൽ ശ്രമിക്കുമ്പോഴും അതിനെപ്പോലും തടസ്സപ്പെടുന്ന രീതിയാണ് കാളി സർവകലാശാല ചെയ്തുകൊണ്ടിരിക്കുന്നത് മുന്നോട്ടുപോക്കാണ് ഇക്കാര്യത്തിൽ കാലടി സർവകലാശാല നടത്തുന്നത് പി എച്ച് ഡി പ്രവേശനത്തിലെ സുതാര്യതയെ തന്നെ വലിയ തരത്തിൽ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് വാർത്തയുടെ വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകിയത്